ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാപികൾ യുവതിയെ ദാരുണമായി കൊലപ്പെടുത്തിയ സംഭവം ആസൂത്രിതമെന്ന കണ്ടെത്തൽ പ്രവിയെ കൊല്ലാൻ സന്തോഷ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആസൂത്രണം നടത്തിയതായി പോലീസിന് വിവരം ലഭിച്ചു ഇരുവരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു പട്ടാമ്പി കൊടുമുണ്ടയിൽ പട്ടാപ്പകൽ റോഡരികിൽ യുവതിയെ കുത്തിക്കൊന്ന ശേഷം പെട്രോൾ ഒഴിച്ച് കത്തിച്ച സംഭവത്തിൽ ദുരൂഹത വിവാഹാഭ്യർത്ഥന നിരസിച്ചതും സാമ്പത്തിക ഇടപാടുകളുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം തൃത്താല ആലൂർ പ്രദേശവാസികളായ പ്രവിയയും സന്തോഷും വർഷങ്ങളായുള്ള പരിചയമുണ്ട് ഭർത്താവുമായി പിരിഞ്ഞു കഴിഞ്ഞിരുന്ന പ്രുവിയ ആലൂരിലുള്ള സന്തോഷിന്റെ സ്ഥാപനത്തിൽ ജീവനക്കാരിയായിരുന്നു ഈ സമയത്ത് ഇവർ സൗഹൃദത്തിലായി പ്രവിയയുമായുള്ള അടുപ്പമറിഞ്ഞ സന്തോഷിന്റെ ഭാര്യ പിരിഞ്ഞു കഴിയുകയാണ് സന്തോഷും പ്രവിയയും തമ്മിൽ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ട് ഇരുവരുടെയും ഫോൺ രേഖകൾ പരിശോധിച്ചു വരികയാണ് ഈ മാസം ഇരുപത്തിരണ്ടിന് പ്രവിയയുടെ വിവാഹ നിശ്ചയം നടക്കാനിരിക്കെയാണ് ദാരുണ സംഭവം ഉണ്ടായത് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്ന് സന്തോഷ് നിരന്തരം ആവശ്യപ്പെടുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നുവെന്ന് പ്രവ്യയുടെ ബന്ധുക്കൾ മൊഴി നൽകി കത്തിയും പെട്രോളുമായി ആളൊഴിഞ്ഞ സ്ഥലത്ത് കാത്തു നിന്നതിലൂടെ കൊലപാതകം ആസൂത്രിതമെന്നാണ് കണ്ടെത്തൽ വിഷു കൈനീട്ടം കൊടുക്കാൻ കുടുമുണ്ടയിൽ കാത്തുനിന്ന പ്രതിശ്രൂതവരനെ കാണാൻ വരുന്നതിനിടെയാണ് കുടുമുണ്ട തീരദേശ റോഡിൽ ആളൊഴിഞ്ഞ പ്രദേശത്തെ വഴിയരികിൽ കാത്തുനിന്ന സന്തോഷ് പ്രവിയയെ കൊലപ്പെടുത്തിയത് ഏറെ നേരമായിട്ടും പ്രവ്യയെ കാണാതായി തിരഞ്ഞുപോയപ്പോൾ സന്തോഷ് തിടുക്കത്തിൽ പോകുന്നത് കണ്ടതായി പ്രതിശ്രുതവരൻ മൊഴി നൽകിയിട്ടുണ്ട് മൂന്നു മാസമായി പ്രവിയ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജീവനക്കാരിയാണ്